ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പപ്പായ കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. പപ്പായ ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് കിട്ടിയ പപ്പായ പകുതിയെ പഴുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. പപ്പായ അഥവാ കപ്പളങ്ങ പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. പഴുത്ത പപ്പായ ഉണ്ട്, പകുതി പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയുടെ കഷ്ണങ്ങളുണ്ട്, കശുവണ്ടിയുണ്ട്, ഏലക്ക വേണം, കിസ്മിസ് അഥവാ ഉണക്കമുന്തിരി വേണം, കുറച്ച് തേങ്ങാപ്പുത്തും എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കുറച്ച് മൈദയും വേണം, പഞ്ചസാരയും വേണം, നെയ്യ് വേണം. നെയ്യും പഞ്ചസാരയും ഹൽവ ഉണ്ടാക്കുന്നതിന് ആവശ്യമാണ്. പപ്പായ കൊണ്ട് ഹൽവ ഉണ്ടാക്കുന്നു. അതിലേക്ക് ആവശ്യമായത് പഴുത്ത പപ്പായ എടുത്തു, പഴുത്ത കശുവണ്ടി, ഏലക്ക, കിസ്മിസ്, ഉണക്കമുന്തിരി, ചെറി കുറച്ച് മൈദ, പഞ്ചസാര, നെയ്യ്, നെയ്യ് ചെറുതായി അരിഞ്ഞ കോക്കനട്ട്, തേങ്ങ കൊത്ത്, പപ്പായമുണ്ട്, കപ്പളങ്ങ പഴമുണ്ട്. ഹൽവ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആദ്യമായി പപ്പായ കൊത്തി കൊത്തി കഴുകി അതിൻ്റെ പുറത്ത് വരുന്ന ചോന വെളുത്ത ചോന നീക്കം ചെയ്യണം, കഴുകിക്കളയണം. അതിനുശേഷം തൊലി ചെത്തി വൃത്തിയാക്കണം. തൊലിയും പിന്നീട് കുരുവും നീക്കം ചെയ്യണം. തൊലിയും കുരുവും നീക്കം ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കണം.
ഏലക്ക കല്ലിൽ വെച്ച് ചതച്ച് പൊടിച്ചെടുക്കണം. ഏലക്ക പൊടിച്ചെടുക്കണം. ഹൽവ ഉണ്ടാക്കാൻ ആദ്യമായി പ്ലെയിൻ വാങ്ങിട്ട് വെച്ച് കശുവണ്ടി, കിസ്മിസ്, തേങ്ങാപ്പൊത്ത് ഇവയെല്ലാം നെയ്യിൽ വറുത്തെടുക്കണം. പ്ലെയിൻ വാങ്ങിച്ചോറാകുമ്പോൾ ഓരോന്നുണ്ടെന്നായി ഇട്ട് വറുത്ത് മൂപ്പിച്ച് കോഴി മാറ്റി വെക്കണം. അതിനു മുമ്പ് കശുവണ്ടിയും കിസ്മിസും കശുവണ്ടി നെയ്യിൽ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പേ വറുത്ത് കൂടി തേങ്ങ പൊത്ത് വറുക്കാനായിട്ട് നെയ്യിൽ ഇട്ട് ഇളക്കണം. കശുവണ്ടിയും കിസ്മിസും തേങ്ങാപ്പൊത്തും അടുത്തതിന് ശേഷം അടുത്ത കുറച്ച് നെയ്യ് ഒഴിച്ച് പപ്പായ ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അടിച്ച് വേവിക്കാൻ വെച്ച് എണ്ണയിട്ട് വയ്ക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പപ്പായ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെന്ത് വെള്ളം പറ്റി കൊടുക്കാം. ഈ സമയം ഉള്ളി ഉപ്പ് പപ്പായയിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്.
ഇപ്പോൾ പപ്പായ വെന്തിട്ടുണ്ട്, പാത്രത്തിൽ വിട്ടു പോയിരുന്നു, പരുവായിട്ടുണ്ട്. ഇനി പഞ്ചസാര ആഡ് ചെയ്യണം. കുറച്ച് മൈദപ്പൊടി ഇടണം. അതിനുശേഷം കുറച്ച് ഉണ്ടിട്ട് യോജിപ്പിക്കണം. വെള്ളം കൂട്ടി പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അലിട്ട് വെള്ളം പത്തോളം ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര അലത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് മൈദയും പാലിൽ കലക്കി ഒഴിക്കേണ്ടതുണ്ട്. മൈദ ഉപയോഗിക്കുന്നത് ഹൽവയ്ക്ക് കട്ടി കിട്ടാൻ വേണ്ടിയാണ്, ഉറപ്പ് കിട്ടാൻ വേണ്ടി. ഹൽവയ്ക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി മൈദ പാലിൽ കലക്കി ചേർന്നു. ഇപ്പോൾ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചു. കുറച്ച് മൈദ പാലിൽ കലക്കി ഒഴിക്കും. കുറച്ച് മൈദ പാലിൽ കലക്കി പിടിച്ചിട്ടുണ്ട്. കുറച്ച് മൈദ പാലിൽ കലക്കി ചേർത്തു. ഹൽവയിലെ വെള്ളം എല്ലാം പറ്റി പാകമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പുറത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, കിസ്മിസ്, തേങ്ങ, ചെറിയ ചെറുതായിട്ട് എണ്ണ എല്ലാം ചേർത്ത് ഇളക്കി വേദിപ്പിക്കാം. ഇങ്ങനെ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഇനി ഈ തണുക്കുമ്പോൾ എണ്ണ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് പകർത്തി പരത്തി ഷേപ്പാക്കി വെച്ച് തണുക്കുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് തിന്നാവുന്നതാണ്. അപ്പോൾ എൻ്റെ പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഹൽവ പപ്പായ ഹൽവ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാവിധ വിറ്റാമിൻസും ചേർത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.